നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലെ നാലാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോര് മുറുകുകയാണ്. യുവരാജ് സിംഗിന് ശേഷം നാലാം നമ്പറിൽ വിശ്വസ്തതയോടെ കളിക്കുന്ന ഒരു താരത്തെ കണ്ടെത്താൻ ഇന്ത്യക്കായിട്ടില്ല. ഒരുപാട് താരങ്ങളെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും സ്ഥിരതയോടെ കളിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ലോകകപ്പ് അടുത്തിരിക്കെ നാലാം നമ്പറിൽ അജിങ്ക്യ രഹാനെയുടെ പേരാണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. ഇന്ത്യയുടെ ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റനായ രഹാനെ ഏറെ നാളായി ഇന്ത്യയുടെ പരിമിത ഓവർ ക്രിക്കറ്റിൽ നിന്ന് പുറത്താണ്. പരിചയസമ്പന്നനായ രഹാനെയുടെ മടങ്ങിവരവ് ടീമിന് കരുത്താകുമെന്ന് പ്രമുഖർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് അത്ര എളുപ്പമാകില്ല. ഋഷഭ് പന്ത്, അമ്പട്ട് റായിഡു, ദിനേശ് കാർത്തിക്, ശ്രേയസ് അയ്യർ തുടങ്ങി നിരവധി താരങ്ങളെ മറികടന്നാൽ മാത്രമേ രഹാനെയുടെ മടങ്ങിവരവ് സാധ്യമാകൂ. ഐ പി എല്ലിൽ രാജസ്ഥാന്റെ നായകനായ രഹാനെ മടങ്ങിവരുമെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ ചില കാര്യങ്ങൾ കൂടി അനുകൂലമായാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നാലാം നമ്പറിൽ കളിക്കുന്ന കാര്യം പറഞ്ഞ് അനാവശ്യമായി സമ്മർദ്ദം നൽകരുത്. തിരിച്ചുവരാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഐ പി എല്ലിനെ മികച്ച അവസരമായിട്ടാണ് കാണുന്നത്. എന്റെ കഴിവെന്തെന്ന് തെളിയിച്ചാൽ ടീമിലേക്ക് മടങ്ങിയെത്താൻ കഴിയും. അവസരങ്ങൾ ലഭിച്ചാൽ മാത്രമേ മികവ് തെളിയിക്കാൻ സാധിക്കൂ. ഇത്തവണ എല്ലാം അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. ഐ പി എല്ലിനെ ആത്മവിശ്വാസത്തോടെ കാണുന്നു. ഇത്രയും നാൾ അവസരങ്ങൾ നിഷേധിച്ചതിൽ ആരോടും പരാതിയില്ല. വ്യക്തികളെക്കാൾ ഉപരി രാജ്യത്തിന്റെ നേട്ടത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇന്ത്യ ജയിക്കുക എന്നതാണ് മറ്റെന്തിനേക്കാളും വലുത്. നിലയുറപ്പിച്ച ശേഷം റൺനിരക്ക് ഉയർത്തുന്ന കളിശൈലിയാണ് അജിങ്ക്യ രഹാനെയുടേത്. കൂറ്റൻ ഷോട്ടുകളെക്കാൾ ഉപരിയായി ക്ലാസിക് ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന രഹാനെയെ ഒരു കാലഘട്ടത്തിൽ രാഹുൽ ദ്രാവിഡിന്റെ പിന്മുറക്കാരനാണെന്ന് ക്രിക്കറ്റ് ലോകം വിശേഷിപ്പിച്ചു. എന്നാൽ പരിക്കും മോശം ഫോമും രഹാനെയുടെ ടീമിലെ സ്ഥാനം തെറിപ്പിച്ചു. 2018 ഫെബ്രുവരിയിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് രഹാനെ അവസാനമായി ഏകദിനം കളിച്ചത്. 2011 ശേഷം ദേശീയ ജേഴ്സിയിൽ 2020 കളിച്ചിട്ടേയില്ല. എന്നാൽ ടെസ്റ്റിൽ വിരാട് കോഹ്ലിക്കും ചേതേശ്വർ പൂജാരക്കൊപ്പം വിശ്വസ്തന്മാരുടെ പട്ടികയിലാണ് രഹാനെ. ഇന്ത്യക്ക് വേണ്ടി 90 ഏകദിനം കളിച്ചിട്ടുള്ള രഹാനെ 35 ശരാശരിയിൽ 2962 റൺസും നേടിയിട്ടുണ്ട്. ഇതിൽ 3 സെഞ്ചുറിയും 24 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു. 126 ഐ പി എൽ മത്സരങ്ങളാണ് രഹാനെ കളിച്ചിട്ടുള്ളത്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയും റൈസിംഗ് പൂനെ ജയന്റിന് വേണ്ടിയും കളിച്ചിട്ടുണ്ടെങ്കിലും തെളിഞ്ഞത് രാജസ്ഥാനൊപ്പമാണ്. 32 ശരാശരിയിൽ 3427 റൺസ് നേടിയിട്ടുള്ള രഹാനെ ഒരു സെഞ്ചുറിയും ഐ പി എല്ലിൽ നേടിയിട്ടുണ്ട്. 26 അർദ്ധ സെഞ്ചുറികളും രഹാനെയുടെ പേരിലുണ്ട്. അവസാന സീസണിൽ പ്ലേ ഓഫ് കളിച്ച രാജസ്ഥാൻ ഇത്തവണ രഹാനെയുടെ കീഴിൽ രണ്ടാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. കായിക രംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.